1592 തോമസ് കിഡ് എഴുതിയ ഒരു റിവഞ്ച് പ്ലേ ആണ് ദ സ്പാനിഷ് ട്രാജഡി. ഈ നാടകത്തിന് ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റുമായി ചില സമാനതകളുണ്ട്. അതായത്, ഈ രണ്ട് നാടകങ്ങളിലും മരിച്ചവരുടെ ആത്മാക്കൾ ജീവിച്ചിരിക്കുന്നവരുടെ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നാടകം തുടങ്ങുമ്പോൾ രണ്ട് പ്രധാന കഥാപാത്രങ്ങൾ സ്റ്റേജിലേക്ക് വരുന്നു. ഗോസ്റ്റ് ഓഫ് ആൻഡ്രിയയും റിവഞ്ചും ആണവർ. ഡോൺ ആൻഡ്രിയ എന്നൊരു സ്പാനിഷ് പടയാളിയുടെ ആത്മാവാണ് ഗോസ്റ്റ് ഓഫ് ആൻഡ്രിയ. സ്പെയിനും പോർച്ചുഗലുമായി യുദ്ധം നടന്ന സമയത്ത് പോർച്ചുഗലിലെ വൈസ്രോയിയുടെ മകനായ ബാൽത്തസാറാണ് ഡോൺ ആൻഡ്രിയയെ കൊന്നത്. മരണശേഷം മരണാനന്തര ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായി അക്കെറോൺ എന്നൊരു നദി കടക്കാനൊക്കെ ഗോസ്റ്റ് ഓഫ് ആൻഡ്രിയ ശ്രമിച്ചുവെങ്കിലും അണ്ടർവേൾഡിലെ രാജ്ഞിയായ പ്രോസ്പിരിനോയും ഒപ്പം അവിടുത്തെ രാജാവായ പ്ലൂട്ടോയും പറഞ്ഞതനുസരിച്ച് ഗോസ്റ്റ് ഓഫ് ആൻഡ്രിയ തന്നെ കൊന്നവരുടെ യാതനകളും ദുരിതങ്ങളും അവരുടെ ഭാവിയുമൊക്കെ നേരിട്ട് കാണാനായി റിവെഞ്ച് എന്നു പേരായ ഒരു സ്പിരിറ്റിനൊപ്പം ഭൂമിയിലേക്ക് വരുന്നു. അപ്പോൾ ഈ നാടകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ റിവെഞ്ച് എന്നതിന് കഥയിലുള്ള ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത്, ഗോസ്റ്റ് ഓഫ് ആൻഡ്രിയയുടെ മരണത്തിന് പ്രതികാരം നേരിട്ട് കാണാമെന്ന് പറഞ്ഞ് ആൻഡ്രിയയെ ഭൂമിയിലേക്ക് അയക്കുന്നത് മറ്റാരുമല്ല, അത് അണ്ടർവേൾഡിലെ രാജ്ഞി തന്നെയാണ്. പോരാത്തതിന്, ഗോസ്റ്റ് ഓഫ് ആൻഡ്രിയയുടെ കമ്പാനിയനായി നാടകത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ കൂടെയുള്ളത് റിവെഞ്ച് എന്ന സ്പിരിറ്റുമാണ്. അതായത്, റിവെഞ്ച് എന്ന ഫീലിങ്ങിനെ പേഴ്സണിഫൈ ചെയ്ത് ഒരു ക്യാരക്ടറാക്കിയാണ് നാടകത്തിലുടനീളം അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഗോസ്റ്റ് ഓഫ് ആൻഡ്രിയയും റിവെഞ്ചും കൂടി ഭൂമിയിൽ വന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നേരിട്ട് കാണുകയാണ്. നാടകത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഈ രണ്ട് കഥാപാത്രങ്ങളും സ്റ്റേജിൻ്റെ ഒരറ്റത്ത് നിന്ന് കാണികളോട് ഒരു കോറസ് പോലെ അവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഡോൺ ആൻഡ്രിയയുടെ സുഹൃത്താണ് ഹൊറേഷ്യോ. തൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിയെ കൊന്നതിൻ്റെ പ്രതികാരമെന്നോണം ഹൊറേഷ്യോ പോർച്ചുഗീസ് വൈസ്രോയിയുടെ മകനായ ബാൽത്തസാറിനെ പിടികൂടി ഒരു തടവുകാരനാക്കി സ്പെയിനിലേക്ക് കൊണ്ടുവരുന്നു. സത്യത്തിൽ സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ വെച്ച് ബാൽത്തസാറിനെ കീഴ്പ്പെടുത്തി പിടികൂടിയതെല്ലാം ഹൊറേഷ്യോ ആണെങ്കിലും ഡ്യൂക്ക് ഓഫ് കസ്റ്റായലിൻ്റെ മകനായ ലോറൻസോ സ്പെയിനിലെ രാജാവിൻ്റെ അടുത്ത് ചെന്ന് താനും ഹൊറേഷ്യോയും ഒരുമിച്ചാണ്, അല്ലെങ്കിൽ താനാണ് ബാൽത്തസാറിനെ പിടികൂടിയത് എന്നൊക്കെ പറഞ്ഞ് കുറേ അവകാശവാദമൊക്കെ നിർത്തുന്നു. ഇതെല്ലാം കേട്ട സ്പെയിനിലെ രാജാവ് ബാൽത്തസാറിനെ പിടികൂടിയതിൻ്റെ പേരിൽ രണ്ടാൾക്കും കൃത്യമായ പാരിതോഷികം നൽകുന്നു. ബാൽത്തസാറിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങളും കുതിരകളെയും രാജാവ് ലോറൻസോയ്ക്ക് സമ്മാനിക്കുന്നു. ഒപ്പം പിടിച്ചെടുക്കപ്പെട്ട വലിയൊരു തുക പണമായി ഹൊറേഷ്യോയ്ക്കും സമ്മാനിക്കുന്നു. ഒപ്പം നിലവിലുള്ള യുദ്ധ സാഹചര്യങ്ങൾ വഷളാക്കേണ്ടെന്ന് കരുതി ബാൽത്തസാറിനെ വധിക്കുന്നില്ല, പക്ഷേ തടവിലാക്കുകയും ലോറൻസോയുടെ നിരീക്ഷണത്തിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം സ്പെയിനിൽ തന്നെ മറ്റൊരിടത്ത് ലോറൻസോയുടെ സഹോദരിയും അതോടൊപ്പം തന്നെ ഡോൺ ആൻഡ്രിയയുടെ ലവറുമായ ബെല്ലിംപീരിയ ഡോൺ ആൻഡ്രിയ മരിച്ചതിൽ ആ വിഷമത്തിൽ തളർന്നിരിക്കുകയാണ്. ഡോൺ ആൻഡ്രിയ എപ്രകാരമാണ് മരിച്ചതെന്നൊക്കെ അവൾ ഹൊറേഷ്യോയോട് ചോദിച്ചറിയുന്നു. ഹൊറേഷ്യോ അവളോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അതായത്, ബാൽത്തസാർ ഒരു ചതിപ്രയോഗത്തിലൂടെയാണ് ഡോൺ ആൻഡ്രിയയെ കൊന്നതെന്നും അവസാനം വരെ ഡോൺ ആൻഡ്രിയ ധീരമായി പൊരുതിയെന്നും ഒടുവിൽ മരണപ്പെട്ടപ്പോൾ താൻ കൂടെ നിന്ന് ഡോൺ ആൻഡ്രിയയുടെ അന്തിമകർമ്മങ്ങൾ നിർവഹിച്ചു എന്നും എല്ലാം പറയുന്നു. ഒപ്പം ഡോൺ ആൻഡ്രിയ മരിച്ചതിന് ശേഷം അയാളുടെ ദേഹത്തുണ്ടായിരുന്നൊരു കർച്ചീഫ് അഭിമാനപൂർവ്വം താൻ എടുത്തുവെന്നും ഹൊറേഷ്യ കൂട്ടിച്ചേർക്കുന്നു. ഇതെല്ലാം കേട്ട ബെല്ലിംപീരിയയ്ക്ക് ഹൊറേഷ്യയോട് ഒത്തിരി സന്തോഷവും സ്നേഹവും ഒക്കെ തോന്നുന്നു. സത്യത്തിൽ ഡോൺ ആൻഡ്രിയ യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് ബെല്ലിംപീരിയായിരുന്നു അവന് ആ കർച്ചീഫ് സമ്മാനിച്ചത്. അതിപ്പോൾ അവൾ ഹൊറേഷ്യയ്ക്ക് കൊടുക്കുകയും അത് നീ തന്നെ ഇനി സൂക്ഷിച്ചോളൂ, ഡോൺ ആൻഡ്രിയോടുള്ള ഒരു ആദരവ് എന്ന രീതിയിൽ അത് സൂക്ഷിക്കാനും അണിയാനും ഏറ്റവും യോഗ്യതയുള്ളത് നിനക്കാണെന്നുമൊക്കെ പറയുന്നു.
കർച്ചീഫ് സമ്മാനിക്കുന്നതിനോടൊപ്പം തന്നെ ബെല്ലമ്പീരിക്ക് ഹൊറേഷ്യയോട് പ്രണയവും തോന്നുന്നു. കാരണം തൻ്റെ ലവറായ ഡോൺ ആൻഡ്രിയയുടെ അവസാന നിമിഷം വരെ അവൻ്റെ കൂടെ നിന്നതും ഒടുവിൽ മരണശേഷം ഡോൺ ആൻഡ്രിയുടെ കൊലപാതകിയായ ബാൽത്തസാറിനെ പിടികൂടിയതുമെല്ലാം ഹൊറേഷ്യോ ആണ്. അതിനാൽ തന്നെ ഹൊറേഷ്യയോടുള്ള ബെല്ലമ്പീരിയുടെ ആദരവും ബഹുമാനവുമെല്ലാം പ്രണയമായി മാറുന്നു. എന്നാൽ ഇതേ സമയം സ്പെയിനിലെ രാജാവും ഡ്യൂക്ക് ഓഫ് കസ്റ്റായിലും കൂടെ പോർച്ചുഗലും സ്പെയിനും തമ്മിൽ നല്ലൊരു ബന്ധവും സമാധാനപരമായ അന്തരീക്ഷവും സ്ഥാപിക്കാനായി ഒരു വഴി കണ്ടുപിടിക്കുന്നു. അത് വേറൊന്നുമല്ല, ഇപ്പോൾ പിടികൂടിയ പോർച്ചുഗൽ വൈസ്രോയുടെ മകനായ ബാൽത്തസാറിനെ കൊണ്ട് സ്പെയിനിലെ ബെല്ലമ്പീരിയെ കല്യാണം കഴിപ്പിക്കുക. അതായിരുന്നു. അങ്ങനെ ഒരു ബന്ധമുണ്ടായ പിന്നെ ഇരു സ്ഥലങ്ങളും ആൾക്കാരും ശത്രുതാ മനോഭാവമൊക്കെ കൈവിട്ട് ബന്ധുക്കളായി സമാധാനപൂർവ്വം മുന്നോട്ട് പോയിക്കൊള്ളും. ബെല്ലമ്പീരിയെ കല്യാണം കഴിക്കുന്നതിൽ ബാൽത്തസാറിന് വല്ലാത്ത താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ ബെല്ലമ്പീരയ്ക്കാകട്ടെ ഇക്കാര്യം സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഇതറിഞ്ഞയുടൻ അവൾ തൻ്റെ സെർവൻ്റായ പെട്രിഗാനോയെ കൊണ്ട് ഹൊറേഷ്യോയെ ഗാർഡനിലേക്ക് വിളിപ്പിക്കുന്നു. പക്ഷെ പെട്രിഗാനോ തൻ്റെ യജമാനത്തെ ചതിക്കുകയും ഹൊറേഷ്യോയുടെയും ബെല്ലമ്പീരിയുടെയും രഹസ്യ കൂടിക്കാഴ്ച ബെല്ലമ്പീരിയുടെ സഹോദരനായ ലൊറൻസോയെ അറിയിക്കുകയും ചെയ്യുന്നു. ലൊറൻസോയ്ക്ക് ഹൊറേഷ്യോ ബെല്ലമ്പീരിയ പ്രണയത്തെ തീരെ താല്പര്യമില്ലായിരുന്നു. ഒപ്പം അവളെ എങ്ങനെയെങ്കിലും ബാൽത്തസാറുമായി അടുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു. ഈ സമയത്ത് പെട്രിഗാനോയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയ ലൊറൻസോ ബാൽത്തസാറിനെയും ഒപ്പം ബാൽത്തസാറിൻ്റെ സെർവൻ്റായ സെറബ്രനെയും കൂടാതെ ബെല്ലമ്പീരിയുടെ സെർവൻ്റായ പെട്രിഗാനോയെയും കൂട്ടി ഗാർഡനിലേക്ക് പോവുകയും അവിടെ വെച്ച് പ്രണയിച്ചുകൊണ്ടിരുന്ന ബെല്ലമ്പീരിയെയും ഹൊറേഷ്യയെയും കണ്ടുമുട്ടുകയും ഉടനെ തന്നെ ഹൊറേഷ്യയെയും മർദ്ദിച്ചവശനാക്കി അവർ ഒരു മരത്തിൽ കെട്ടിയിടുകയും അതെല്ലാം കണ്ട് തളർന്ന് കരയുന്ന ബെല്ലമ്പീരിയെ അവിടെ നിന്ന് ബലമായി പിടിച്ചുകൊണ്ട് പോവുകയും അവളെ ഒരു മുറിയിൽ പൂട്ടിയിടുകയും ഒക്കെ ചെയ്യുന്നു. ഇതെല്ലാം, അതായത് ഇപ്പോൾ നടന്ന ഈ സംഭവങ്ങളെല്ലാം ഒരു സൈഡിൽ നിന്ന് ഗോസ്റ്റ് ഓഫ് ആൻഡ്രിയയും റിവെഞ്ചും നോക്കിക്കാണുകയും തൻ്റെ സുഹൃത്തിനെ അവർ മൃഗീയമായി കൊന്നിട്ടും തനിക്കിതെല്ലാം വെറുതെ കണ്ടു നിൽക്കാൻ മാത്രമാണല്ലോ സാധിക്കുന്നത് എന്നൊക്കെ ഓർത്ത് ഗോസ്റ്റ് ഓഫ് ആൻഡ്രിയ വിഷമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഗോസ്റ്റ് ഓഫ് ആൻഡ്രിയയുടെ കമ്പാനിയനായ റിവെഞ്ച് അയാളെ ആശ്വസിപ്പിക്കുകയും ബാൽത്തസാറിൻ്റെ അന്ത്യം വിദൂരത്തിലല്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. ഹൊറേഷ്യോയുടെ മാതാപിതാക്കളാണ് ഇസബെല്ലയും ഹെറോണിമയും. തൻ്റെ മകൻ്റെ അതിക്രൂരമായ അന്ത്യമറിഞ്ഞ് അവർ ആ ഗാർഡനിൽ എത്തുകയും ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഹൊറേഷ്യോയുടെ ശരീരം കാണുകയും ചെയ്യുന്നു. ഹൊറേഷ്യോയുടെ വസ്ത്രത്തിലുള്ള ചോര നിറഞ്ഞ കർച്ചീഫ് കയ്യിലെടുത്ത് ഹെറോണിമോ തൻ്റെ മകൻ്റെ മരണത്തിന് കാരണക്കാരായവരെ കൊല്ലുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പക്ഷേ ഇസബെല്ല തൻ്റെ ഭർത്താവിനോട് പ്രതികാരം ദൈവത്തിൻ്റേതാകുന്നു, അത് മനുഷ്യരുടെ കൈകളിലല്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ തൻ്റെ മകൻ്റെ മരണത്തിൽ ആകെ തളർന്നു പോയ ആ സ്ത്രീ ഹൊറേഷ്യോ മരിച്ച ആ ഗാർഡനിൽ വെച്ച് തന്നെ തൂങ്ങി മരിക്കുന്നു. അങ്ങനെ ലോകത്തിൽ താൻ സ്നേഹിച്ചിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും മകനും മരിച്ച വിഷമത്തിൽ ഹെറോണിമോ ഇരിക്കുമ്പോഴാണ് ഹൊറേഷ്യോയുടെ മരണത്തിന് പിന്നിൽ ലൊറൻസോയും ബാൽത്തസാറുമാണെന്നൊക്കെ പറഞ്ഞ് രക്തത്തിൽ എഴുതിയൊരു കത്ത് ബെല്ലമ്പീരിയ വഴി ഹെറോണിമയ്ക്ക് ലഭിക്കുന്നത്. കത്തിലെ സത്യാവസ്ഥ നേരിട്ടറിയാനായി ഹെറോണിമ ബെല്ലമ്പീരിയെ കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. ഇതേ സമയം തന്നെ മറ്റൊരിടത്ത്, അതായത് പോർച്ചുഗൽ കോർട്ടിൽ വെച്ച് കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് തൻ്റെ മകനായ ബാൽത്തസാറിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ പോർച്ചുഗൽ വൈസ്രോയി വിഷമിച്ചിരിക്കുമ്പോൾ പോർച്ചുഗലിലെ തന്നെ ഒരു സേവകനായ വില്ലുപ്പോ എന്നൊരാൾ വന്ന് ബാൽത്തസാർ കൊല്ലപ്പെട്ടുവെന്നും അതിൻ്റെ പിന്നിലെ കാരണക്കാരൻ അലക്സാൻഡ്രോ ആണെന്നും പറയുന്നു. അലക്സാൻഡ്രോ വില്ലുപ്പോയെ പോലെ തന്നെ പോർച്ചുഗലിലെ മറ്റൊരു സേവകനാണ്. പക്ഷേ വൈസ്രോയുടെ അടുത്തു നിന്ന് വല്ല പണമോ മറ്റ് സമ്മാനങ്ങളോ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് വില്ലുപ്പോ അലക്സാൻഡ്രോയെ കബളിപ്പിച്ച് കള്ളം പറഞ്ഞത്. ഇതെല്ലാം വിശ്വസിച്ച പോർച്ചുഗൽ വൈസ്രോയി തൻ്റെ മകനെ കൊന്നതിൻ്റെ കാരണക്കാരൻ എന്ന നിലയിൽ അലക്സാൻഡ്രോയെ കാരാഗ്രഹത്തിൽ അടക്കുകയും ഒപ്പം സത്യം പറഞ്ഞതിൻ്റെ പേരിൽ വില്ലുപ്പോയ്ക്ക് വില്ലുപ്പ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ സമ്മാനങ്ങൾ കിട്ടുകയും ചെയ്യുന്നു.
പക്ഷേ അധികം താമസിക്കാതെ പോർച്ചുഗലിലെ ഒരു അംബാസിഡർ സ്പെയിനിൽ പോവുകയും കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി തിരികെ വന്ന് വൈസ്രോയെ അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാം മനസ്സിലാക്കിയ വൈസ്രോയ് തന്നെ കബളിപ്പിക്കുകയും അലക്സാൻഡ്രോയെ ചതിക്കുകയും ചെയ്ത വില്ലിപ്പോയെ മരണശിക്ഷയ്ക്ക് വിധിക്കുകയും നല്ലവനായ അലക്സാൻഡ്രോയെ മോചിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പോർച്ചുഗൽ കോർട്ടിൽ സംഭവിച്ചത്. തിരികെ സ്പെയിനിലേക്ക് വരുമ്പോൾ ലോറൻസോ തൻ്റെ കുരുട്ട് ബുദ്ധി ഉപയോഗിച്ച് സെർബറിനെയും പെട്രിക്കാനോയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. കാരണം അവർ രണ്ടാളും മരിച്ചാൽ പിന്നെ ഹൊറേഷ്യോയുടെ മരണത്തിന് തെളിവൊന്നും വലുതായി അവശേഷിക്കില്ല എന്നും തനിക്കും ബാൽത്തസാറിനും സുഖമായി രക്ഷപ്പെടാമെന്നുമൊക്കെ ഹൊറേഷ്യോ കരുതുന്നു. ഈ പദ്ധതി നടപ്പിലാക്കാനായി അവൻ പെട്രിക്കാനോയെ തന്നെ ചെന്ന് കാണുകയും സെർബറിൻ നമ്മളെ ചതിക്കാൻ സാധ്യതയുള്ളതിനാൽ നീ അവനെ കൊല്ലണമെന്നും നിനക്കൊന്നും പറ്റാതെ ഞാൻ നോക്കിക്കൊള്ളാമെന്നും ഒക്കെ ഉറപ്പു പറയുന്നു. അങ്ങനെ ലോറൻസോയെ വിശ്വസിച്ച് പെട്രിക്കാനോ സെർബറിനെ കൊല്ലുന്നു. അതിനുശേഷം സെർബറിനെ കൊന്നതിൻ്റെ പേരിൽ പെട്രിക്കാനോയും തടവറയിലാക്കപ്പെട്ട് തൂക്കി കൊല്ലപ്പെടുന്നു. അങ്ങനെ ലോറൻസോയുടെയും ബാൽത്തസാറിൻ്റെയും കുബുദ്ധി വിജയിക്കപ്പെടുന്നു. അവരുടെ സാക്ഷികളായുണ്ടായിരുന്നവർ ഇനിയില്ല. പക്ഷേ ലോറൻസോയുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി പെട്രിക്കാനോ അവൻ മരിക്കുന്നതിന് മുൻപ് ലോറൻസോ ചതിച്ചുവെന്ന് ബോധ്യമായപ്പോൾ ഉണ്ടായ സംഭവങ്ങളെല്ലാം, അതായത് ഹൊറേഷ്യോ എങ്ങനെ കൊല്ലപ്പെട്ടെന്നും തനിക്കെന്ത് സംഭവിക്കാൻ പോകുന്നുമെന്നൊക്കെ സ്വയം എഴുതിയൊരു കത്ത് പോലെ തൻ്റെ കീശയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പെട്രിക്കാനോയുടെ മരണശേഷം ആ കത്ത് ഹെറോണിമയ്ക്ക് തന്നെ കിട്ടുന്നു. അങ്ങനെ ബെല്ലിംപീരിയുടെ കത്തും പെട്രിക്കാനോയുടെ എഴുത്തും കിട്ടി കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാക്കി ഹെറോണിമോ തൻ്റെ മകൻ്റെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുൻപിൽ നേരായ വഴിക്ക് കൊണ്ടുവരാനായി സ്പെയിനിലെ രാജാവിനെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും ലോറൻസോ തടസ്സമാകുന്നു. അതായത് ലോറൻസോ വന്ന് രാജാവിനോട് മകൻ മരിച്ചതിന് ശേഷം ഹെറോണിമയ്ക്ക് ഭ്രാന്തായി എന്നും എന്തൊക്കെയോ തെളിവില്ലാതെ സംസാരിക്കുന്നുവെന്നുമൊക്കെ പറഞ്ഞ് ഹെറോണിമയുടെ ഉദ്ദേശം നടപ്പിലാക്കുന്നില്ല. അങ്ങനെ രാജാവിൻ്റെയും നിയമത്തിൻ്റെയും മുൻപാകെ തിരസ്കരിക്കപ്പെട്ട് എപ്രകാരം ഇനി തൻ്റെ പ്രതികാരം ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഹെറോണിമ ചിന്തിച്ചിരിക്കുമ്പോഴാണ് രാജാവ് തന്നെ ഹെറോണിമയോട് ഒരാവശ്യം പറയുന്നത്. അതായത് ബെല്ലിംപീരിയയുടെയും ബാൽത്തസാറിൻ്റെയും വിവാഹം നടത്തുന്നതിൻ്റെ ഭാഗമായി പോർച്ചുഗൽ വൈസ്രോയി ഉൾപ്പെടെ ഒത്തിരിയേറെ പേര് സ്പെയിനിൽ വരുന്നതിനാൽ അവരെ രസിപ്പിക്കാനായി ഹെറോണിമോ ഒരു നാടകം എഴുതണം. കാരണം ഹെറോണിമോ ഒരു കവിയും രചയിതാവുമൊക്കെയാണ്. രാജാവിൻ്റെ ആവശ്യം ഹെറോണിമോ തൻ്റെ അവസരമായി കണ്ട് സമ്മതിക്കുന്നു. ഒപ്പം ഹെറോണിമോ തൻ്റെ പദ്ധതി ബെല്ലിംപീരിയയും അറിയിക്കുകയും അവളും നാടകത്തിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു. കൂടാതെ ലോറൻസോയെയും ബാൽത്തസാറിനെയും ആ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങളാവാൻ ക്ഷണിക്കുകയും അവർ സന്തോഷത്തോടെ തന്നെ വരികയും ചെയ്യുന്നു. കാരണം ബാൽത്തസാറിൻ്റെ വിവാഹമാണല്ലോ. ഹെറോണിമയുടെ നാടകം ഒരു സ്പാനിഷ് നൈറ്റിൻ്റെയും ഇറ്റാലിയൻ വുമണിൻ്റെയും വിവാഹത്തെ സംബന്ധിച്ചാണ്. നാടകത്തിനൊടുവിൽ ആത്മഹത്യയും കൊലപാതകവുമാണ് സംഭവിക്കുന്നത്. അതിനാൽ തന്നെ നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാടകത്തിൽ സംഭവിക്കുന്നത് പോലെ ആർക്കും ഒരു സംശയമില്ലാതെ ബെല്ലിംപീരിയ ബാൽത്തസാറിനെയും ഹെറോണിമ ലോറൻസോയെയും കത്തി ഉപയോഗിച്ച് കൊല്ലുന്നു. ഒപ്പം ബെല്ലിംപീരിയ സ്വയം ആത്മഹത്യയും ചെയ്യുന്നു. പക്ഷേ നാടകം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതെല്ലാം യഥാർത്ഥത്തിൽ സംഭവിച്ചതാണെന്നൊക്കെ മനസ്സിലാവുന്നില്ല. പകരം അവരുടെ അഭിനയ മികവാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഹെറോണിമ സ്റ്റേജിൽ വെച്ച് ഇതെല്ലാം യഥാർത്ഥത്തിൽ നടന്നതാണെന്നും ഹൊറേഷ്യോയെ കൊന്നതിൻ്റെ, അതായത് തൻ്റെ മകനെ കൊന്നതിൻ്റെ പ്രതികാരമാണെന്നും അതേപോലെ തൻ്റെ ലവേഴ്സിനെ കൊന്നതിൽ ബെല്ലിംപീരിയയുടെ പ്രതികാരമാണെന്നും കാണികളോട് പറയുന്നു. ഇതെല്ലാം കേട്ട് കുപിതനായ സ്പെയിനിലെ രാജാവ് ഹെറോണിമയോട് എല്ലാം ഏറ്റുപറഞ്ഞ്, അതായത് എല്ലാം കൺഫെസ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും ഹെറോണിമ അതിന് സമ്മതിക്കാതെ സ്വന്തം നാക്ക് കടിച്ചു മുറിക്കുന്നു. എന്നാൽ നീ കൺഫെസ് ചെയ്യേണ്ട, അതായത് ഏറ്റു പറയേണ്ട, പകരം എഴുതി തരാൻ പറയുന്നു. അങ്ങനെ പറഞ്ഞ് രാജാവ് ഒരു പേന ഹെറോണിമയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും ഹെറോണിമ ആ പേന വെച്ച് അവിടെ നിന്ന ഡ്യൂക്ക് ഓഫ് കെസ്റ്റൈലിനെ കുത്തിക്കൊല്ലുന്നു.
ശേഷം ആ പേന കൊണ്ട് തന്നെ സ്വയം കുത്തി മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തൻ്റെ പ്രതികാരമെല്ലാം അവസാനിപ്പിച്ച്, അതായത് തൻ്റെ പ്രതികാരമെല്ലാം നിർവഹിച്ച് ഹെറോണിമ മരിക്കുന്നു. ഇതെല്ലാം സ്റ്റേജിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ഗോസ്റ്റ് ഓഫ് ആൻഡ്രിയയും റിവെഞ്ചും കാണുന്നുണ്ട്. അതിനുശേഷം പെല്ലിംപീരിയ, ഹെറോണിമ, ഹൊറേഷ്യോ, ഇസബെല്ല, ഡോൺ ആൻഡ്രിയ എന്നിവർ സ്വർഗത്തിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടുകയും ലൊറൻസോ, ബാൽത്തസാർ, പെഡ്രിഗ്യാനോ, ഡ്യൂക്ക് ഓഫ് കെസ്റ്റായിൽ എന്നിവർ നരകത്തിൽ പോവുകയും ചെയ്യുന്നതോടെ ദ സ്പാനിഷ് ട്രാജഡി എന്ന നാടകം അവസാനിക്കുന്നു.